डैडी डैडी आ मरुन्दिन्टे पेर किट्टी चोरिक्कुम चेरंगिनुम ओक्के कोडुक्कुन्न वेपिन पट्ट कषायम इप्पो मनसिलायिल्ले एय अतोन्नुम आयिरिक्किल्ल संजीवन अंगनोन्नुम चेय्यिल्ल मोळे निन्टे देहरक्षक्कु वेण्डियुळ्ळ एदो विलकूडिय मरुन्नायिरिक्कुम अल्ल डैडी इतोरु प्लान्ड रिवेंजा इनि मूण कुप्पियोडे शेल्फिल वेच्च पूट्टियिरिक्क एन्ने कोण्ड कुडुप्पिक्कान आ अतुकूडि निर्बंधमायि एन्टे मोळ कळिक्कणम मेडिसिन ओरु कोर्स पूर्त्तियायाले अतुकोण्ड फलमुंडावुम आ मूण कुप्पियुम कूडि कुडिच्च एन्टे डेड बॉडी आयिरिक्कुम बाक्कि Be serious, Daddy. और आज चेट न्यान throughout शर्दी किया। ए? शर्दी हो? लक्ष्मी? येंदा? मौके शर्दी तोड़ागी ना? ए? मोले? मम्मी आ? मौके शर्दी लो? आधे मम्मी? ए तो वृत्ति एट मायर ने अंदर शर्दी पिकिया। पर ने तो Daddy की मंसल आवन नहीं ला। येंदा मम्मी की मंसल आई? देवी वो इंदा प्रार्थना करतू। इन्हीं अंगोटी शरीर मारा रे सूची अयो मम्मी इदादल्ला इनि मोळ ओन्नु परयेंडा इप्पो अल्प शुंडियक्के कूडुन्न टाइमा मोळ फोन वेक्के वेक्केडि मोळे पोट्टि पेण्णा ओन्नु अरियिल्ल आ रेंडु प्रॉब्लम मनसिलाक्कुन्निल्लल्लो ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം അയ്യോ പാവം നാലഞ്ച് ദിവസമായിട്ട് നിർത്താതെ ഛർദ്ദിക്കുന്നല്ലേ നല്ല ക്ഷീണം ഉണ്ടാവും ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ കമ്മീഷണർ ഉൽക്കാരണം മിസ്സസ് കമ്മീഷണർ സമ്മാനദാനം വീഡിയോ കവറേജ് കൊള്ളാണ് നല്ല സ്മാർട്ട് ആയിരിക്കണം ഓക്കേ വാ കടക്ക ഇങ്ങനെ കടന്ന ശരിയാവില്ല പെണങ്ങുമ്പോൾ ഏതൊരു ഭാര്യയും കാണിക്കുന്ന ഒരു വലിയ കള്ളത്തരം ചില വായി നോക്കി ഭർത്താക്കന്മാർ പുറകേ ചെല്ലും എനിക്ക് നല്ല കൺട്രോളാ കുറേ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും योग पत् मिनट वैगू अ टीचर प्रसडेंट उत्तरवाद या स्टेज अरेंोटी ड्रिंक्स കൊടുത്തയക്കാം വേപ്പിൻ പട്ടയായിരിക്കും ഒരു വേപ്പിൻ പട്ട വരുത്തി വെച്ച വിനേ ഓ മലയാളം ഇവർക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താൽ എന്താ എല്ലാവർക്കും വായിക്കാലോ ഷിറ്റ് ഓഹോ സൂർത്തേ ഇനി പോയിട്ടേ ആ പാവം പിള്ളേരെ പടം എടുക്ക് ഞങ്ങൾ ഒരു സ്വകാര്യം പറഞ്ഞോട്ടെ പോടേ പഞ്ചവാദ്യം താലപ്പി സ്വീകരണം കണ്ടോടി കമ്മീഷണറുടെ വേല ഓ ഒരു ജെന്റിൽമാൻ കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു സംശയം എന്താടി സ്വീകരിച്ചു കൊണ്ടിരുമ്പോൾ എല്ലാവരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു അതെ ഇത്രയും നല്ലൊരു പെണ്ണിനെ അതും ഡിജിപിയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടി എന്ന അത്ഭുതം കൊണ്ടാവും അതല്ലടി കുരങ്ങേ ഇത്രയും സുമുഖനായ ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും മര്യാദക്ക് എൻടെ തണലിൽ വെയിറ്റ് ഇട്ടിരിക്കടി ഓ അങ്ങ് ഇരുന്നേച്ചാലും മതി ഈശ്വരപ്രാർത്ഥന പാടാമെന്ന് ഇറ്റുന്ന കുട്ടിക്ക് സുഖമില്ല ആശുപത്രി കൊണ്ടുവരികയ അയ്യോ ഇനി എന്ത് ചെയ്യും 9 ബിയിലെ നിഷ വന്നിട്ടുണ്ടോ ടീച്ചറേ प्रश्न ईश्वर प्रार्थना പാടാമെന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒരു അസുഖം മറ്റൊരു കുട്ടിയെ അല്ല ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരു ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ പക്ഷേ നിങ്ങളെ സ്റ്റുഡന്റ് അല്ലെന്ന് മാത്രം അതാരാ സർ എൻ്റെ ഭാര്യ ഗീതു അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താൽപര്യമാ അല്ല നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട അയ്യോ ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സർ സാറിൻ്റെ അയൽവക്കക്കാരനെ ഞാൻ മാഡത്തിൻ്റെ പലതരത്തിലുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട് പക്ഷേ പാട്ടും കവിതയും കേട്ടിട്ടില്ല സർ എന്നാലൊന്ന് കേൾക്കണം സർവകലാ വല്ലഭയല്ലടോ വള്ളത്തോളിൻ്റെയും വയലാറിൻ്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവളെ ചൊല്ലുന്നത് കേട്ടാ നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ട് നിന്ന് പോവും അവളുടെ സ്വരമാധുര്യത്തിന് മുമ്പിൽ പി സുശീലയും എസ് ജാനകി ഒന്നും അല്ലടോ സർ എന്നാ ഈശ്വര പ്രാർത്ഥന മിസ്സസ് ഗീതു സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ സംഭൂജിരായ വിശിഷ്ട അതിഥികളെ സഹപ്രവർത്തകരെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ് ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ് അവരാരെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്
ആ മഹാപ്രതിഭ മറ്റാരുമല്ല ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ ഡി ജി പി രാജശേഖരൻ നായരുടെ മകളുമായ മിസ്സസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമേ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസ്സസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെല്ലു അവർ ക്ഷണിച്ചല്ലേ, ധൈര്യമായിട്ട് കമോൺ ചെല്ലു. നാണം കൊണ്ടാ ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു, കമോൺ പ്ലീസ് ചെല്ലേ. ഐ കാൻ്റ്, എനിക്ക് പ്രയർ സോങ് അറിയില്ല. അയ്യോ കാണാതെ അറിയില്ലായിരിക്കും, സാരില്ല ഞാൻ എഴുതിത്തരാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി സോറി, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. കുട്ടൻ അവിടെ പോയിരിക്കും. ബഹുമാന്യരെ, കൊച്ചനുജന്മാരെ അനുജത്തിമാരെ, മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത്. തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലവും. ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെ ആവണം. മഹാകവി വള്ളത്തോള് പാടിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. അത് നാം മറക്കാതിരിക്കുക. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന ആ പ്രാർത്ഥനാ ഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ അവകാശമാണ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം.